Hi, Mario. ഗൈസ് ഇതൊക്കെയാണ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ തന്നെ ഹായ് ഗൈസ് എന്താ സംബന്ധം അറിയോ, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അസ്മി എന്ന് എന്നോട് പറയാ ആ കുട്ടികളെ പറയണ്ടല്ലോ പുറത്തുനിന്ന് അഞ്ചൽ എന്താണ് അല്ല ഗൈസ് മോർണിംഗ്സ് ലൈക്ക് ദിസ് ഗുഡ് മോർണിംഗ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു നല്ലൊരു ദിവസമാണ് പ്രതീക്ഷിക്കുന്നത്, കാരണം എനിക്ക് നല്ലൊരു ദിവസമാണ്, എനിക്ക് നല്ലൊരു ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാണ്. ഗൈസ് ഇന്നത്തെ ദിവസം എന്താണ് സ്പെഷ്യാലിറ്റി നോക്ക്, അസ്മി ഡ്രസ്സൊക്കെ മാറ്റി, ഇത് അസ്മിൻ്റെ കണ്ടന്റ് ഞാൻ കട്ടെടുക്കുകയാണ്. ഗൈസ് അസ്മിനെ ഫറൂഖ് കോളേജിൽ ചേർത്താൻ പോകണം, അസ്മിക്ക് കുറേ കാലമായിട്ട് ഏത് കോളേജിൽ സീറ്റ് കിട്ടണമെങ്കിൽ എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേനോ. അപ്പം ഇന്ന് നമ്മൾ ഫറൂഖ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോഴിക്കോട് പോയിട്ട് അവിടെ അസ്മിനെ ചേർത്താൻ പോകണം. രാവിലെ തന്നെ ഇങ്ങനത്തെ ചെറിയ മക്കൾ വന്നാണ്ട് അഞ്ചൽ സുൽത്താനെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ബീഫ് എന്താണ് പൊറോട്ട യാ മോനെ. രാവിലെ തന്നെ ഫുൾ സെറ്റപ്പാണ്, ബീഫും പൊറോട്ടയും. നമ്മൾ കോളേജൊക്കെ പോകുമ്പോൾ കെട്ടപ്പിലൊക്കെ പോകും, പിന്നെ ഫസ്റ്റ് ചേർത്താൻ പോയ ടൈമിൽ നമ്മൾ ഫോർച്യൂണറിലൊക്കെയാണ് പോയിട്ട്, ഫോർച്യൂണർ അതും നമ്പർ ബ്ലാക്കിൽ. പിന്നെ വേറെ നമ്മൾ ഞാൻ എം ജി ഹെക്ടർ ആയിട്ട് പോയിക്കണേ, അസ്മിനെ ചേർത്താൻ പോകുമ്പോൾ മാത്രം നമ്മൾ കിഡ്ഡിലെ പോകണം, ചേർത്തതിൻ്റെ മുന്നേ ഓർക്കാം. അപ്പോൾ അവർക്ക് തോന്നണം അല്ലാ ഫസ്റ്റ് പോകുമ്പോൾ ഓറാക്കിനാണ്, ഫസ്റ്റ് പോക്കല്ലേ, അപ്പോൾ ക്ലാസ്സിന് സ്ഥിരമുള്ള എം ജി ടു പോകും, എം ജിക്ക് ആകെ മൈലേജ് അഞ്ചാണ് കേസ്, അഞ്ചോ എട്ടെട്ട്, അതും വെച്ചാണ്ട് ചെന്ന് ഫറൂഖ് പോകും. ഈ കാൽ കണക്ക് കൂട്ടിക്കാം, ഇവിടുന്ന് ഫറൂഖ് എത്ര കിലോമീറ്ററാ, 20 ÷ 5 4 × 100 410 ഒരു ദിവസം 800 രൂപയൊക്കെ 800 രൂപ അല്ല 1000 ₹900 എണ്ണ അടിക്കണം. ഇത് ഫറൂഖ് എം ജി ആക്ടർ ആയിട്ട് പോയിരുന്നു ഞമ്മളിപ്പോ കോഴിക്കോട് ഉണ്ട്, എന്തോ ഒപ്പിട്ടുണ്ട്, എന്തോ പേപ്പറും പൈസ ഒക്കെ വാങ്ങാണ്ട്, അപ്പൊ വാങ്ങിയാണ്ട് നമ്മള് നേരെ ഫറൂഖ് കോളേജൊക്കെ പോകും. പിന്നെ കഴിഞ്ഞ നമുക്കിപ്പോ ഒരു ഡൗട്ട് ഉണ്ട്, എന്താണെന്ന് വെച്ചാല് അമൽ മുഹമ്മദ് സുൽത്താൻ, അതായത് എന്റെ അനിയൻ, സ്പൈഡർമാൻ ആണോ? കാരണം പറയും, കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഒരു സ്പൈഡറും അതിൻ്റെ മക്കളും എന്നും പുറത്തേക്ക് വരും. അതേപോലെ തന്നെ ഒരു ദിവസം ഞാൻ റൂമിൽ ഒരു ദിവസം കയറി വന്നപ്പം അതുകൊണ്ട് റൂമിൻ്റെ പകുതിക്ക് തന്നെ വീക്കണം, അപ്പം മേലിൻ്റെ ചാടിയതാണ് ഒരു ഡൗട്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ദിവസം കട്ടിലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കട്ടിലിൻ്റെ അടിയിൽ ആരോ കൊന്നാൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ആരോ വെച്ചണമെന്നും ഡൗട്ടുണ്ട്, കാരണം കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എറുമ്പൊക്കെ വരും. എന്നിട്ട് ഞാൻ പെട്ടെന്ന് വന്നപ്പം വേഗം മിൽക്കി ബാറുകൾ ഇട്ടിക്കുക, അത് വന്നാണ്ടാണ് എറുമ്പ് വന്നതെന്ന് പറയാൻ. ഇനി നമ്മൾ അവൻ്റെ കട്ടിൽ തുറന്നു നോക്കും, കഴിച്ച് നമുക്ക് നോക്കാം. 2 ലക്ഷം രൂപ കെട്ടി വെച്ചാണ്ടാണ് അസ്മിക്ക് ഫറൂഖിൽ നമ്മളിവിടെ സ്ഥലത്തെത്തി. അസ്മിനെ ചേർത്താനെ വന്നിക്കണേ, ഞാൻ ഓളക്കാളും ഗെറ്റപ്പില് ഫുള്ള്, ഓള് അങ്ങനെ സാധാ പെരയിലിടുന്ന ഡ്രസ്സ് കഴിച്ചിട്ടേക്കണ. അസ്മി തോറ്റ സർട്ടിഫിക്കറ്റ് കാണിച്ചു, ട്രാൻസ്ഫർ ടി സി കിട്ടിക്കുന്നു, ടി സി ടി ഒഴിവാക്കി തന്നെ. അങ്ങനെയാണ് ഉമ്മാൻ്റെ അഹങ്കാരം കണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ മഴ കുറച്ച് കൊണ്ടുവച്ചിട്ട് കുഴപ്പമില്ല, അത് പറ്റിയാണ് മഴ തുള്ളി പെയ്തപ്പോൾ തന്നെ നനഞ്ഞ കുട മാതിരി തലയിൽ പിടിച്ചാണ് പുള്ളുണ്ടാ. ഒരു നായി ഇതെന്താ, ഒരു ഇങ്ങട് വാ, ഇങ്ങട് വാ, ഒന്നും ചെയ്യൂല, ഇതിൽ കൂടെ പോരെ. ചെല്ലേ വാ, ഇപ്പാനൊപ്പം വാ, ഇപ്പാനൊപ്പം വാ, അതാ ഞാൻ ഓ അസ്മി ഇവിടെ എത്തുമ്പോ പേടിപ്പിക്കാനുള്ള പ്ലാന്. ടാറ്റ.
So guys, we are at Asmilende College ilana guys nammal Asmi inge po illa 4 varsham padikkan povana college lock BSc 4 varsham lock BSc computer science ne Farooq College ile guys nammal ivadethi Asmin's heartbeat ഒക്കെ കൂടണ കൈസ് അസ്മിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ എത്ര സ്റ്റുഡൻസ് ഇതാണല്ലേ ഫറൂഖ് കോളേജ്. ഞാൻ ഒരൊറ്റ പിടിക്ക് വന്നിങ്ങനല്ലോ എന്തിനോ കൈസ് എത്ര മാതിരി ആൾക്കാരാണ് സ്റ്റുഡൻസ് ഒക്കെ. അസ്മിന്റെ ഹാർട്ട് ബീറ്റ് കൂടണ ഇതാണ് ഫറൂഖ് കോളേജ്. ഞങ്ങളെ കുടുംബത്തിലെ ഇത് ഡി എൻ എ ബ്ലഡ് ലൈൻ ഉള്ള കോളേജാത്. മുഫിയാക്ക പഠിച്ചതിന്റെ ഇവിടെയാണ്, റിയത്താത്ത പഠിച്ചതിന്റെ ഇവിടെ. അടിപൊളി കോളേജ് ഗൈസ്. ജംസിനെക്കാളും വലുപ്പുണ്ട് ഫറൂഖ് കോളേജ്. എന്റെ കോളേജ് അടിപൊളി. അസ്മി ഇവിടെ ഇറങ്ങുമ്പോ നമുക്ക് നോക്കാം അസ്മിന്റെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നത്. ഫറൂഖ് കോളേജ് നോക്കൂ ഗൈസ്. ഞാനൊക്കെ ഡിഗ്രി 3 വർഷം. ഇത് കാലൊക്കെ കേൾപ്പിച്ച് ഇത്രയും കാലായിട്ട് എൻ്റെ ഒപ്പിന് എന്ത് കാര്യം ചോദിച്ചില്ലേ ഞാൻ. ഇപ്പൊ ഒപ്പിന് ഫസ്റ്റ് ടൈം ലൈഫിൽ വാല്യൂ വരെയാണ് ഗൈസ്. അതിൽ ഒപ്പിടണമെന്ന് പറഞ്ഞു. സോ ഗൈസ്, ഇതാണ് അസ്മിന്റെ നെക്സ്റ്റ് വർഷത്തിന്റെ കോളേജ്. അസ്മിൻ കോളെ ക്ലാസ് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോകാൻ, ബ്ലോക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോകാൻ. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം ബ്ലോക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ വന്നിട്ട് പ്രേമിക്കാൻ അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കൂല കേട്ടോ. ഇജി പ്രോമിസ് ചെയ്ത അങ്ങനെ നടക്കൂലെന്നുള്ള പ്രോമിസ് ചെയ്താണ് നമ്മളെ സമ്മതിക്കൂല. പ്രേമിക്കാൻ വല്ല പ്ലാനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വന്നപ്പോത്തിന് ഇന്നോട് എന്നാണ്ട് മറ്റേ സീരീസ് ചെയ്യണേ ബീവിക്കുട്ടിന്റെ സീരീസ് ചെയ്യണ അഞ്ജു സുൽത്താൻ അല്ലേ ചോദിച്ചത്. അതും തേർഡ് ഇയേഴ്സ് സ്റ്റുഡൻസാണ്. അപ്പൊ ഇന്നോട് ചോദിച്ച് ഇവിടെയാണോ ചേർന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്, എന്റെ അനിയത്തിന് ചേർത്ത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കണ്ണ് മേത്തിന്റെ കട. അപ്പൊ ഈ വീഡിയോ കാണുന്ന ഫറൂഖിലെ സ്റ്റുഡൻസ്, ഇതാണ് എന്റെ അനിയത്തി, ഇതാണ് എന്റെ അനിയത്തി. ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിക്കോട്ടെ. ആന കൊയ്യാണ്, നിങ്ങൾ പേടിക്കണ്ട. എനിക്ക് നിങ്ങളെ പേടിയില്ല, എനിക്ക് ഇവളാണ് പേടി. അതാണ് പ്രശ്നം. ഇവൾക്ക് പിന്നെ കല്യാണം കഴിച്ചാൽ കുറച്ച് മടുക്കും, പെട്ടെന്ന് മടുക്കും, അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളായിട്ട് ബി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് നിങ്ങളെ ഓളെ നോക്കുന്നുള്ള പേടി എനിക്കില്ല ഗൈസ്. അസ്മില, അസ്മില ഓഫീസിൻ്റെ ഉള്ളിലുണ്ട്. അസ്മില അങ്ങനെ ഫറൂഖ് കോളേജ് ഒഫീഷ്യലി അഡ്മിഷൻ എടുത്തിരിക്കുന്നു ഗൈസ്. ഇനി എൻ്റെ അനിയത്തി ഫറൂഖ് കോളേജിലുണ്ടാവും. ഞാൻ പണിയില്ല, പഠിപ്പുമില്ല, ഡിഗ്രിയും കഴിഞ്ഞ് വെറുതെ നടക്കണം. അപ്പോൾ ഓൾക്കുള്ള ഫീസ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കണ. കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്മി പുറത്തേക്ക് വരും. നമ്മൾ ചോദിച്ചൊക്കെ എന്താണ് അസ്മിൻ്റെ എക്സ്പെക്ടേഷൻസ് ഫറൂഖ് കോളേജിനെ പറ്റി എന്നുള്ളത്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഇവിടുത്തെ സ്റ്റുഡൻസൊക്കെ നല്ല ലൈക്ക് ഫ്രണ്ട്ലി ആണ്, കാമാണ്. എന്നെ രണ്ട് ചെക്കന്മാർ ഇപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ വിളിച്ചിരുത്തിയാണ്ട് എന്നോട് കുറേ നേരം സംസാരിച്ചിരുന്നു. ഫസ്റ്റ് ഇയേഴ്സ് ആണ്. സോ ഐ ഹോപ്പ് ഷീൽ ഹാവ് എൻ അടിപൊളി കോളേജ് ലൈഫ്. ലെറ്റ്സ് സീ. വരാൻ പോണ 4 വർഷം ഈ ഒരു കോളേജിലാന്ന് ആലോചിക്കുമ്പോ കൈ സത്യം പറഞ്ഞാൽ എനിക്കിന്റെ ജംസ് കോളേജ് മിസ് ചെയ്യണേ. ഇത്രയും കാലം എനിക്ക് അങ്ങനെ വലിയതൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കോളേജൊക്കെ വന്നപ്പം എന്താ പറയാ, ആ കുട്ടികളൊക്കെ നടക്കണമൊക്കെയാണ് അവിടെ, അതൊക്കെ കാണുമ്പോ എനിക്ക് മിസ് ചെയ്യണം. ഞങ്ങളൊക്കെ ഒരു കാലം ഇതേമാതിരി നടന്നതാണ്. ഇത് ഈ ഫറൂഖ് കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയുള്ള മധുരമായ ഏറ്റവും നിമിഷങ്ങളും കാലങ്ങളും ഫറൂഖ് കോളേജിലാണെന്ന് എനിക്ക് മനസ്സിലാവും. ആ ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് ഫറൂഖ് കോളേജിൽ എഡിറ്റ് ചെയ്യണം. സോ ഗൈസ്, അങ്ങനെ അസ്മിനെ നമ്മൾ ചേർത്തി വിടുന്നത് പോകുന്നു ഫറൂഖ് കോളേജിൽ. ഞങ്ങൾ പോകുന്നു സന്തോഷ സൂചകമായി അസ്മിനെ ഫറൂഖിൽ ചേർത്ത് ഞങ്ങൾ ഇതാ ബാലകരം പോകുന്നു. ഞങ്ങൾ പോകുന്നു ഈ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും വന്ന് വീണ്ടും നമ്മൾ ചെയ്യുന്ന വ്ളോഗാണ് ഗൈസ്. പിന്നെ അത് മാത്രമല്ല, വേറൊരു എക്സൈറ്റിംഗ് ന്യൂസ് ഉണ്ട്. അസ്മി ഉണ്ടാക്കിയതാണ് സ്പെഷ്യൽ. അപ്പം അസ്മി പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോണ് ഗൈസ്. അസ്മിറ സുൽത്താൻ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് ആണ്.
അസ്മിന്റെ കാര്യത്തില്. പക്ഷേ ഗൈസ് അസ്മി എപ്പോഴും പറയും നമുക്ക് സർപ്രൈസ് ആക്കി കൊടുക്കാം, നമുക്ക് സർപ്രൈസ് ആക്കി കൊടുക്കാം. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ലാസ്റ്റ് കച്ചന്റെ അസ്മി എന്താക്കി, ഞങ്ങളെ സർപ്രൈസ് ആക്കി. അസ്മിക്ക് എവിടെ സീറ്റ് കിട്ടിയില്ല ഗൈസ്. അങ്ങനെ അവസാനമായി അസ്മിനെ ഇതാ ഫറൂഖ് കോളേജിൽ പോവാൻ നിക്കാണ്. ഹായ് ഡാഡി. റസിപ്പാന്റെ ഫ്രണ്ട്സിനെ കാണാം. ഇപ്പാന്റെ പൊലിവുണ്ട, ഇപ്പൊ ചിപ്പാന്റെ പഴയ ഫ്രണ്ട്സിനെ കാണുന്നതിന്റെ പൊലിവൊക്കെ. ഹലോ, എന്റെ പേര് അൻസൽ സുൽത്താൻ. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു പണിക്ക് പണിക്ക് കയറും. പിന്നെ ഇതൊക്കെ നിങ്ങളെ ചങ്ങായിമാർ ഒപ്പം പഠിച്ചോരാ. ഞാനും പെട്ടെന്ന് ഇങ്ങോട്ട് കയറി ഇതൊക്കെ പറഞ്ഞു കേൾക്കണം. അപ്പൊ എന്താ ഒന്നും അറിയില്ല. പിന്നെ ജന്തിമാരൊക്കെ പോലെ പഠിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ പോലെ നാല് കുട്ടികളല്ല, അഞ്ചൊക്കെ. എന്താ ഗൈസ് ഇപ്പൊ നടന്നത്? എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മള് പെട്ടെന്ന് ഞങ്ങള് ചീഫ് ഗസ്റ്റ് ആയി ഏതോ ഒരു പരിപാടിന്റെ. അസല അവിടെ പോയണ്ടേ? അസല എനിക്കും കൂടി മനസ്സിലായില്ല എന്റെ പേരെന്താന്നുള്ളത് ആ നിമിഷത്തേക്ക്. ഞാനും വിചാരിച്ചു ഓളെന്ത് പറയണേന്ന്. അമലൊരു പാട്ട് പാടി, അത് ഏതാ പാട്ട് നിങ്ങള് ഗസ് ചെയ്യണം, അതാണ് ചലഞ്ച്. അല്ലാതെ പാട്ട് കേക്കലല്ല പാടി, ഏതാ പാട്ട് ഗസ് ചെയ്യും. ഗസ് ചെയ്താ മതി, നിങ്ങള് ഗൈസ് ഗസ് ചെയ്യട്ടെ. ഗസ് ചെയ്യേ, അല്ല പാടേ. ഏതാ പാട്ട് ഞാൻ ഗസ് ചെയ്യട്ടെ? റിലിക്സ് അങ്ങനെയാണ്, പക്ഷെ ടൂൺ അങ്ങനെയല്ല. പണ്ട് കോപ്പനോട് പേര് പറയും പണിയുള്ള കുട്ടിയുടെ കുട്ടിക്ക് പണിയാണ് കൈ. എന്തറ്റി മഞ്ഞപ്പിത്ത ചത്ത് അമീബിയ അമീബിയ. അപ്പൊ ഗൈസ് നമ്മള് നമ്മളെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന, എനിക്കൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കാനുണ്ട്, ഇവർക്ക് എന്തൊക്കെ വേറെ എന്തൊക്കെ സാധനം എടുക്കാനുണ്ട്. സോ ഗൈസ് നമ്മളെ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. ബോസ് ബീച്ചിനും ബാസ് ബീച്ചിനും ബോസ് കോക്കും ഉള്ള നമ്മളെ ടീം. എടാ നിങ്ങൾ ആരും പാക്കപ്പ് പറഞ്ഞില്ല, അങ്ങനെ എന്താ പാക്കപ്പ് പറയാ? നീ ആരെ ഡയറക്ടർ അയച്ചു പറയും പാക്കപ്പ് പറയും. എങ്ങനെ പറയാ? ഒറ്റയടിക്ക് കൈ ഒട്ടിണ്ട് പാക്കപ്പ് പറയും. ഗൈസ് അങ്ങനെ അസ്മി പെട്ടെന്ന് റൂമൊക്കെ കേറി വന്നു. അമല ഇങ്ങനെ ആക്കേ ഓൻ അറിഞ്ഞ് ചെയ്യാണ് വരുക്കാതെ. നോക്കട്ടെ ഓക്കെ, ആ മസിലൊക്കെ കൂടിയില്ല. ഈ വാതിൽ ഇങ്ങനെ തുറന്നാണ്ട് ഇങ്ങനെ വരുമ്പോ അമലുണ്ട് എന്താ ഈ ഒരു ഹൈറ്റ് തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പൊ എങ്ങനെ കഴിച്ചു? അതെങ്ങനെ പറയാ? ഒക്കെ പോട്ടെ, ആ എന്താണ് കട്ടിലിന്റെ ഉള്ളില് എത്ര എട്ടുകാലി ഉണ്ട്. ഏറ്റവും രസമുള്ള കഥ എന്താ അറിയോ ഗൈസ്? ഗൈസ് അതല്ല രസം. ഒരു ദിവസം ഓ ഏതാ അതിന്, അത് ഓൻ ഇത്ര ധൈര്യത്തിൽ തുറക്കണം എന്നുണ്ടെങ്കിൽ ഓൻ ഇന്നലെ എടുക്കോ ഡെഡ് ബോഡി മാറ്റിക്കണം. മിഞ്ഞാന്ന് ഓൻ ചെയ്ത സംഭവം നിങ്ങൾക്ക് ഗൈസ്. ഈ റൂമിന്ന് ബെഡിനടിന്ന് ഇങ്ങനെ എറുമ്പുകൾ ഇവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവന് പെട്ടെന്ന് അവിടേക്ക് മിൽക്കി ബാറിന്റെ കഷ്ണങ്ങൾ വാങ്ങി കൊണ്ടുവന്നിട്ടാണ് എന്നോട് പറയാ, ഹൻസ് ഇവിടുന്ന് എറുമ്പുകൾ വരുന്നുണ്ട്. ഞങ്ങളെ വീട്ടില് ഇങ്ങനത്തെ ഒരാള് വേണ്ട ഗൈസ്. ഞമ്മക്ക് അനക്ക് വേണം, അനക്ക് വേണം അമലുവിനെ ഇറങ്ങിപ്പോ. സ്പൈഡർമാനും വേണ്ട, ഡെഡ് ബോഡി കൊല്ലണ മർഡറും വേണ്ട, ഒന്നും വേണ്ട ഞങ്ങക്ക് വേണ്ട. ബാത്റൂം കിട്ടാ.
So guys, it's time to end the vlog. The day is out. രാത്രി ഗൈസ്, അസ്മി ഫറൂഖ് കോളേജിൽ നാളെ മുതൽ അസ്മി പോവും. നാളെ അമലു സ്കൂൾക്ക് പോവും, അസ്ല സ്കൂൾക്ക് പോവും, ആഹി സ്കൂൾക്ക് പോവും, അസ്മി കോളേജിൽ പോവും. ഞാൻ മാത്രം ഗൈസ് ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്ക്, ഞാൻ മാത്രം ഗൈസ്, ഞമ്മള് രണ്ടാളും മാത്രമേ ഇനി ഇവിടെ, ഞാനും നിങ്ങളും മാത്രം. ലോൺലി ലൈഫ്, ഡിപ്രഷനാവും, സങ്കടം, ലോൺലിനെസ്, ഒറ്റപ്പെടൽ. എന്തായാലും സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.